നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ പുതിയ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഇസ്രായേൽ കാറ്റ്സ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ് പ്രതിരോധ മന്ത്രിയായി. നേരത്തെ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രിയായിരുന്നു കാറ്റ്സ്. രാജ്യത്തിന്റെ ശത്രുക്കളെ പൂർണ്ണമായും പരാജയപ്പെടുത്തുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ അദ്ദേഹം പ്രതികരിച്ചു. പ്രതിരോധ മന്ത്രിയായിരുന്ന യോവ്ഗാലന്റിനെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കിയ ശേഷമായിരുന്നു കാറ്റ്സിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. യോവ്ഗാലന്റിന്റെ നേതൃത്വത്തിൽ സൈനിക ഓപ്പറേഷനുകൾ കൈകാര്യം ചെയ്യുന്നതിലെ അതൃപ്തി, ഈ ഒരൊറ്റ കാരണത്താലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് യോവ്ഗാലന്റിനെ നീക്കിയത്. ഹമാസുമായുള്ള പോരാട്ടം തുടങ്ങിയതിനു പിന്നാലെ യോവ്ഗാലന്റിന് വലിയ രീതിയിലുള്ള വീഴ്ചകൾ തുടരെ തുടരെ ഉണ്ടായി എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയത്. മാത്രമല്ല, പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും ഇടയിലുള്ള വിശ്വാസം എന്ന ഘടകത്തിന് വലിയ കോട്ടം സംഭവിച്ചുവെന്നും ആ വിശ്വാസത്തിന് പ്രാധാന്യമുണ്ടായിരുന്നുവെന്നും അത് നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് അസാധ്യമാണ് എന്നുമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് പ്രസ്താവനയിലൂടെ അറിയിച്ചത്. അതേസമയം ഗാസയിൽ ഹമാസിനെതിരെ പോരാട്ടവും ബന്ദികളെ തിരികെ എത്തിക്കാൻ സാധിക്കാത്തതിന്റെ പേരിലും ഇരുവരും തമ്മിൽ വലിയ രീതിയിലുള്ള എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാരിന്റെയും ക്യാബിനറ്റിന്റെയും തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ പ്രസ്താവനകൾ യോവ്ഗാലന്റ് പലപ്പോഴും നടത്തിയിരുന്നു. എന്തായാലും യോവ്ഗാലന്റിനെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ വിശ്വസ്തനായ ഇസ്രായേൽ കാറ്റ്സിനെയാണ് പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചിരിക്കുന്നത്. ഗാസയിലെ വംശഹത്യയുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവും ഗാലന്റും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു രണ്ട് തട്ടിലായിരുന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു ഇരുവരും ആയിരുന്നത്. സൈനിക നടപടി കൊണ്ട് മാത്രം ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ലെന്നും നയതന്ത്ര നീക്കങ്ങൾ കൂടി ഉണ്ടായാൽ മാത്രമേ ബന്ദിമോചനമടക്കം സാധ്യമാകൂവെന്നും ഗാലന്റ് പലപ്പോഴും പറഞ്ഞിരുന്നു. ബന്ദികളുടെ ബന്ധുക്കളുമായും ഗാലന്റ് നിരന്തരം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയും വേണ്ട എന്ന നിലപാടായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി സ്വീകരിച്ചത്. നെതന്യാഹുവിന്റെ വിശ്വസ്തനാണ് പുതിയ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ്, തീവ്ര നിലപാടുകാരനായ വലതുപക്ഷക്കാരൻ. നെതന്യാഹുവിനെ പോലെ യുദ്ധം മാത്രമാണ് പരിഹാരമെന്ന് കരുതുന്ന തീവ്ര നിലപാടുള്ള വ്യക്തി. 1955 തീരദേശ നഗരമായ അഷ്കലോണിലാണ് കാറ്റ്സ് ജനിച്ചത്. പിന്നീട് സൈന്യത്തിൽ പാരാ ട്രൂപ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട്. സൈന്യത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് പ്രവർത്തന പരിചയമില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ യോവ്ഗാലന്റ് അങ്ങനെയല്ലായിരുന്നു. യോവ്ഗാലന്റ് മുമ്പ് സൈന്യത്തിൽ ജനറലായിരുന്നു. നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി നേതാവായ കാറ്റ്സ് 1998 മുതൽ ഇസ്രായേൽ പാർലമെന്റ് അംഗമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കൃഷി, ഗതാഗതം, ഇന്റലിജൻസ്, ധനകാര്യം, ഊർജ്ജം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയായിട്ടുണ്ട്. 2019 അദ്ദേഹം വിദേശകാര്യമന്ത്രിയായി അധികാരമേറ്റത്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇസ്രായേൽ പ്രവേശിക്കുന്നത് വിലക്കിയത് കാറ്റ്സ് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴായിരുന്നു. ഇറാൻ ഇസ്രായേലിൽ നടത്തിയ മിസൈൽ ആക്രമണത്തെ അപലപിക്കുന്നതിൽ ഗുട്ടറസ് ഇരട്ടത്താപ്പ് കാണിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു അന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ വിലക്കിയത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നൊരു തീരുമാനം കാറ്റ്സ് നിർദ്ദേശിച്ചിരുന്നു എന്നതും ശ്രദ്ധേയം. വരാനിരിക്കുന്ന സൈനിക നാവിക വ്യാപാര പ്രദർശനത്തിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കിയതിനെ തുടർന്നായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റിനെതിരായ നീക്കം കാറ്റ്സ് നടത്തിയത്. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയിൽ സഹായമെത്തിക്കുന്ന യു എന്നിന്റെ റിലീഫ് ഏജൻസിയെ വിലക്കിയതും വിദേശകാര്യമന്ത്രിയായിരുന്ന കാറ്റ്സ് ആയിരുന്നു. യു എസുമായി അടുത്ത ബന്ധമുള്ള നേതാവല്ല കാറ്റ്സ്. 2023 ഒക്ടോബർ 7 ശേഷം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ 11 തവണ ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ 1-2 തവണ മാത്രമാണ് അദ്ദേഹം കാറ്റ്സിനെ കണ്ടത്. പ്രതിരോധ മന്ത്രിയായിരുന്ന യോ ഗാലന്റുമായിട്ടായിരുന്നു അദ്ദേഹം സ്ഥിരമായി ചർച്ച നടത്തിയിരുന്നത്. ഗാലന്റിനെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ ഇസ്രായേലിൽ വൻ പ്രതിഷേധവും ശക്തമായിരുന്നു. ബന്ദികളുടെ ബന്ധുക്കളടക്കം നിരവധി പേർ ടെല്ലവിവിൽ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ലിക്വിഡ് പാർട്ടിയുടെ പുതിയ മുഖവും നെതന്യാഹുവിന്റെ വിശ്വസ്തനുമെന്നറിയപ്പെടുന്ന ഗിദിയോൻ സാറാണ് ഇനി പുതിയ വിദേശകാര്യമന്ത്രി. എന്തായാലും സ്ഥാനമാനങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. കാറ്റ്സ് എന്തായാലും പ്രതിരോധ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി എങ്ങനെയാണ് യുദ്ധത്തിന്റെ മുന്നോട്ട് പോക്ക്, യുദ്ധത്തിന്റെ സമവാക്യങ്ങൾ, രീതികൾ മാറ്റാൻ ഇസ്രായേൽ കാറ്റ്സിന് സാധിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശ്വസ്തനായ ഈ വ്യക്തിയുടെ പ്രവർത്തന രീതി ഇനി എങ്ങനെയായിരിക്കും, ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.